നമസ്കാരം. സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും ഉപയോഗപ്പെടുത്താതെ കാഞ്ഞൂർ പഞ്ചായത്ത് കൃഷിഭവൻ. പ്രതിവർഷം 60,000 രൂപ വാടക ഇനത്തിൽ ചെലവഴിക്കുമ്പോൾ പണി പൂർത്തിയാക്കിയ കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുകയാണ്. പുതിയയിടം കിഴക്കുംഭാഗം വില്ലേജ് ഓഫീസിനോട് ചേർന്ന് കൃഷിഭവന് വേണ്ടി കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ട് 23 വർഷം പിന്നിട്ടു. ഇതിനുശേഷം 4 ഭരണസമിതികൾ മാറി വന്നിട്ടും വാടക കെട്ടിടത്തിൽ നിന്ന് കൃഷിഭവൻ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പ്രതിമാസം 5,000 രൂപ വാടകയ്ക്കാണ് ഇപ്പോൾ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. വരുമാനം കുറവുള്ള പഞ്ചായത്ത് ഓരോ വർഷവും ഇതിനായി 60,000 രൂപ ചെലവഴിക്കുന്നു. ഇതുകൂടാതെ പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ മെയിന്റനൻസ് ചെലവുകൾ വേറെയും. കാഞ്ഞൂർ പഞ്ചായത്ത് കൃഷിഭവൻ ഈ പുതിയയിടത്ത് പണി തീർത്തിട്ട് ഏകദേശം 23 വർഷത്തിന് മേലെയായി. ഇന്നും കാഞ്ഞൂർ പഞ്ചായത്തിന് ഓപ്പോസിറ്റ് വാടക കെട്ടിടത്തിലാണ് ഈ കൃഷിഭവൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പ്രതിമാസം 5,000 രൂപയോളമാണ് വാടക ഇനത്തിൽ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പണി തീർത്ത ഈ ബിൽഡിങ് 2 വട്ടം ഇതിൻ്റെ മേൽക്കൂര ഷീറ്റ് മേഞ്ഞു. ആദ്യം ചെയ്തു, 4-5 വർഷം കഴിഞ്ഞ് വീണ്ടും അത് നശിച്ചു പോയി. 2ാം വട്ടം അത് ചെയ്തു, വീണ്ടും അത് നശിച്ചു. അപ്പോൾ ഈ പ്രതി വർഷം 60,000 രൂപയോളം പഞ്ചായത്ത് ഒരു വരുമാനമില്ലാത്തൊരു പഞ്ചായത്താണ്. അപ്പോൾ ഈ എത്രയും പെട്ടെന്ന് ഈ കൃഷിഭവൻ്റെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റണമെന്നാണ് ലോക് ജനശക്തി പാർട്ടിയുടെ പ്രവർത്തകരായ ഞങ്ങളുടെ ആവശ്യം. ഈ 60,000 രൂപ ഇതിനു മുമ്പ് മണലും മറ്റു വരുമാനമാർഗ്ഗം ഉണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്. ഇന്ന് യാതൊരു വരുമാനമില്ലാത്ത ഈ പഞ്ചായത്ത് ഈ 60,000 രൂപ കണ്ടെത്താനാണെങ്കിൽ ആ രൂപ കൊണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ അടിയന്തരമായി ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ ഈ കൃഷിഭവൻ 23 വർഷത്തിലേറെയായിട്ട് ഉദ്ഘാടനം ചെയ്യാതെ കിടക്കുകയാണ്. പ്രാദേശിക വാദമാണ് അതിന് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2-3 പ്രാവശ്യം ഇതിനെപ്പറ്റി പത്രവാർത്ത എല്ലാം കൊടുത്തിട്ടും പഞ്ചായത്ത് അനങ്ങിയിട്ടില്ല. ഇനി ഇത് ലോക് ജനശക്തി പാർട്ടി ഏറ്റെടുക്കുകയാണ്. ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുന്നതിനുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രക്ഷേപണം വാർത്തയിൽ തരുന്നത്. പൊതുപണം ദുർവ്യയം ചെയ്യുന്നത് അവസാനിപ്പിച്ച് കൃഷിഭവൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ലോക് ജനശക്തി പാർട്ടി കാഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ടി എൻ അശോകൻ, സി വി രാധാകൃഷ്ണൻ, സജീവൻ പാറപ്പുറം എന്നിവർ ആവശ്യപ്പെട്ടു. റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ മറിച്ചു കടത്തുന്നത് തടയാൻ വിജിലൻസ് സമിതികൾ വരുന്നു. ജില്ലാ കളക്ടർ അധ്യക്ഷനായി ജില്ലാതലത്തിലും താലൂക്ക് സപ്ലൈ ഓഫീസർ അധ്യക്ഷനായി താലൂക്ക് തലത്തിലും സമിതികൾ ഉണ്ടാകും. റേഷൻ ഭക്ഷ്യധാന്യ വിതരണം കാര്യക്ഷമമാക്കുക, ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യം ലഭ്യമാക്കുക തുടങ്ങി പൊതുവിതരണ സംവിധാനത്തിലുണ്ടാകുന്ന ഒട്ടുമിക്ക പരാതികളും സമിതി പരിഗണിക്കും. ജില്ലാ സപ്ലൈ ഓഫീസർ കൺവീനറാകുന്ന സമിതിയിൽ ജില്ലയിലെ MP, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ്, അളവ് തൂക്കം, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, SC/ST പ്രതിനിധികൾ എന്നിവരുമുണ്ടാകും. വിജിലൻസ് സമിതികൾ രൂപീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ അംഗീകാരം ലഭിക്കുന്നതോടെ സമിതി പ്രവർത്തനം ആരംഭിക്കും. താലൂക്ക് സപ്ലൈ ഓഫീസർ കൺവീനറായ സമിതിയിൽ താലൂക്കിലെ MLA, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരും അംഗങ്ങളായിരിക്കും. ഇവ കൂടാതെ റേഷൻ കട തലത്തിൽ വിജിലൻസ് സമിതിയും രൂപീകരിക്കുന്നുണ്ട്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ കടകളിൽ നിന്ന് മറിച്ചു കടത്തുന്നവരെ പൂട്ടാനാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല വിജിലൻസ് സമിതിയും താലൂക്ക് സപ്ലൈ ഓഫീസർ അധ്യക്ഷനായ താലൂക്ക് തല വിജിലൻസ് സമിതിയും രൂപീകരിക്കുന്നത്. ചൊവ്വര ജനരഞ്ജിനി വായനശാലയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികം ആചരിച്ചു. ഗാന്ധിസത്തിന്റെ വർത്തമാന ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. ചൊവ്വര ജനരഞ്ജിനി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രതിമാസ കൂട്ടായ്മയുടെ ഭാഗമായാണ് ഗാന്ധിസത്തിന്റെ വർത്തമാന ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ശ്രീമുൾനഗരം മേത്രപ്ലാസ ഗ്രൌണ്ടിൽ ചേർന്ന യോഗം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ തുളസി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആശയങ്ങളും ഒരുപോലെ സമൂഹത്തിൽ പ്രസക്തമാണ് എന്ന് എനിക്ക് അഭിപ്രായവുമില്ല. പക്ഷേ ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഇന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. വർത്തമാന കാലഘട്ടം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1944 സിംഗപ്പൂർ റേഡിയോയിലൂടെയാണ് ബാപ്പു അല്ലെങ്കിൽ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം.
അന്നുമുതലെന്നോളം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫാദർ ഓഫ് ദി നേഷൻ ആണ് എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നു, ആ രീതിയിലാണ് അംഗീകരിക്കപ്പെടുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ ഷാജി അധ്യക്ഷനായിരുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും സ്ത്രീ പീഡനങ്ങൾക്കുമെതിരെ വായനശാല പ്രസിഡന്റ് കബീർ മേത്തർ പ്രമേയം അവതരിപ്പിച്ചു. ഭരണകൂടം നീതി പാലിക്കണമെന്നും മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന ഗാന്ധിസത്തിന്റെ വർത്തമാന ജീവിതം എന്ന പ്രഭാഷണ ചടങ്ങ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി ഷെറിൻ വർഗീസ്, വായനശാല സെക്രട്ടറി AM പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ PK സന്ധ്യ, കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ TL ഫിലോമിന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൌരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ SDPI പ്രതിഷേധം. മേക്കാലടിയിൽ പ്രവർത്തകർ ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു. പൌരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് SDPI ചൂണ്ടിക്കാട്ടുന്നു. ബില്ല് കത്തിച്ച് മേക്കാലടിയിൽ നടത്തിയ പ്രതിഷേധ സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ രാത്രി അർദ്ധരാത്രി 12 പാർലമെന്റിൽ ബില്ല് ലോക്സഭയിൽ പാസ്സായിരിക്കുകയാണ്. ഇന്ത്യൻ തെരുവുകളിൽ മുഴുവൻ അതിന് പ്രതിഷേധങ്ങൾ ഉയരണം. SDPയുടെ മാത്രം ഉത്തരവാദിത്തം അല്ലത്, ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനങ്ങളുടെയും വലിയ ഉത്തരവാദിത്തമാണ് ഈ രാജ്യം. മണ്ഡലം പ്രസിഡന്റ് മുജീബ് കരിമക്കാട്ട്, അംജദ് അലി, KK സിദ്ദിഖ്, MA അഷ്റഫ്, മുഹമ്മദ് വാത്തേലി, AA ഫൈസൽ, VE റഷീദ് എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞപ്ര പഞ്ചായത്ത് 9th വാർഡിൽ വാർഡുതല ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. ജില്ലാ സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി മഞ്ഞപ്ര പഞ്ചായത്ത് 9th വാർഡിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ബോധവൽക്കരണവും ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നമ്മൾ ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് PHC ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നടത്തിയത്. അപ്പോൾ അത് കൂടുതൽ വിപുലമായിട്ട് നടത്തുന്നതിന് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലെ ആളുകളിലേക്കും ഇതിന് സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന നടപടിയാണ് ഇവിടെ നടക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സരിത സുനിൽ അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജ ദിവാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഈരാളി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജു ഡേവിസ്, ബിജി സാജു, മെമ്പർമാരായ അൽഫോൺസ ഷാജൻ, വർഗീസ് തോമസ്, സരിത ചാലാക്ക, TG ബിനോയ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KK സുരേഷ്, LK അനൂപ്, MV സംഗീത, VK സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. യുണൈറ്റഡ് ക്ലബ് ഓഫ് പൂവത്തുശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വോളി ഫെസ്റ്റ് 2019 December 21 ആരംഭിക്കും. പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. യുണൈറ്റഡ് ഫ്രണ്ട്സ് ഓഫ് പൂവത്തുശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ എയർടെൽ അഖില കേരള വോളി ഫെസ്റ്റ് 2019 സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ കാൽനാട്ടുകർമ്മം പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മരിയ പോൾ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. മനോഹരമായ ഈ സംരംഭം വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പൂവത്തുശ്ശേരിയിലെ UFP അംഗങ്ങൾക്ക് പ്രത്യേക അനുമോദനങ്ങൾ നേരുകയാണ്. ഈ സംരംഭം, ഈ വോളിബോൾ ടൂർണമെന്റ് പൂവത്തുശ്ശേരിയുടെ തന്നെ ഒരു അലങ്കാരമായി ഉത്സവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ KT വർഗീസ് കാച്ചപ്പള്ളി, മുൻകാല വോളിബോൾ താരങ്ങളായ ബാബു ജോസഫ്, ടോണി തോമസ്, ജാംസൺ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സ്കൂളില് 1000 വരുന്ന കുട്ടികൾക്ക് ഒരു പ്രയോജനമാകട്ടെ, കൂടാതെ ഇവിടെ കോച്ചിങ് ചെയ്യുന്ന 80 ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒരു പ്രയോജനം, ഈ ടൂർണമെന്റ് ഒരു പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ മികച്ച ടീമുകൾ തമ്മിൽ കൊമ്പുകോർക്കൽ നടക്കുമ്പോൾ ഇവിടെ ആവേശ തിരമാലകൾ ഉയരുകയാണ്.
ഡിസംബർ 21-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ മുൻനിര താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളുടെ വോളിബോൾ പാരമ്പര്യമുള്ള പൂവത്തുശ്ശേരിയിൽ വീണ്ടും ഒരു വോളിബോൾ ടൂർണമെന്റ് ആരംഭിക്കുകയാണ്. യു എഫ് പി ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 21-ാം തീയതി തുടങ്ങുന്ന വോളിബോൾ മേളയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ താരങ്ങൾ മുഴുവൻ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു പ്രദേശം മുഴുവൻ വോളിബോളിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പറ്റം ആളുകളുണ്ടായിരുന്നു. ഏകദേശം 70-80 വർഷത്തിന് മുൻപ് തന്നെയായി വോളിബോളിന് വേണ്ടി പൊത്തുശ്ശേരി സെൻറ് ജോസഫ് പള്ളിയുടെ ഗ്രൗണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഈ ഗ്രൗണ്ടിൽ നിരന്തരമായി കളിക്കുകയും അതിൽ നിന്ന് ഒട്ടേറെ കളിക്കാർക്ക് ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണനന്മകൾ നൽകുന്ന രീതിയിലുള്ള ജോലികൾ ലഭ്യമാകുകയും ചെയ്ത ഒരു ഗ്രാമപ്രദേശമാണ്. സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ അടുത്തിടെ ആരംഭിച്ച സ്പോർട്സ് അക്കാദമി വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ സായാഹ്ന വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9-ന്. നമസ്കാരം.